ഹായ് ഗൈസ്, കൊല്ലത്തിൻ്റെ മുഖമുദ്രയായ കൊല്ലം ക്ലോക്ക് ടവറാണ്. എവിടെയും നമുക്ക് ഈ കൊല്ലം കാണിക്കുമ്പോൾ ഒരു കൊല്ലം ക്ലോക്ക് ടവറാണ് കാണിക്കുന്നത്. നമുക്കും ഇവിടെ തന്നെ തുടങ്ങാം. അങ്ങനെ നമ്മളെ ഐ ലവ് കൊല്ലം ബ്ലോഗ് ഇവിടെ ആരംഭിക്കുകയാണ്. 1932 മുതൽ 1948 വരെ കൊല്ലം മുനിസിപ്പാലിറ്റി ചെയർമാനായിരുന്ന KG പരമേശ്വര പിള്ളയോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ ക്ലോക്ക് ടവർ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. 1941 നിർമ്മാണം ആരംഭിച്ച് 1944 പൂർത്തിയാക്കി. അങ്ങനെ നമ്മൾ കൊല്ലം ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷനാണ് കൊല്ലം ബീച്ച്. ഇതാണ് കൊല്ലം ബീച്ച്, കൊല്ലംകാരുടെ സ്വന്തം ആയ കൊല്ലം ബീച്ച്. കൊല്ലക്കാർക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മെയിൻ സ്ഥലങ്ങളാണ് ഒന്ന് കൊല്ലം ബീച്ചും പിന്നെ ആശ്രാമ മൈതാനവും. ഇതാണ് കൊല്ലം ബീച്ച്, വളരെ മനോഹരമാണ് കാണാൻ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം വെച്ചാൽ കടലിൽ ഇറങ്ങി കുളിക്കാനൊന്നും തുനിയരുത്, കാരണം അങ്ങോട്ട് ഭയങ്കര ആഴമാണ്, അപകടമാണ്. ഒത്തിരി പേര് ആവൃത്തം പറ്റിയിട്ടുണ്ട്, അപകടം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇറങ്ങി കുളിക്കാനൊന്നും നിൽക്കരുത്, ജസ്റ്റ് ഒന്ന് കാലൊക്കെ ഒന്ന് നനയ്ക്കുക, ഇവിടെ റിലാക്സ് ചെയ്യുക, പോവുക. ക്ലോക്ക് ടവറും ബീച്ചും ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തങ്കശ്ശേരിയിലുള്ള ലൈറ്റ് ഹൗസാണ്. ബീച്ച് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ദൂരെയായിട്ട് അത് കാണാൻ പറ്റും, എന്നാലും അതിൻ്റെ ദൂരമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. നമുക്ക് സിറ്റുവേഷൻ അറിയില്ല, കോവിഡ് ആകാൻ കാരണം തുറന്നോ എന്നറിയില്ല, എന്തായാലും നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ സൈൻ ബോർഡ് കണ്ടിട്ടുണ്ട്, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ കൊല്ലം ലൈറ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. കോവിഡിന് ശേഷം ഇതുവരെയും ലൈറ്റ് ഹൗസ് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. മോളിൽ കയറിയും നമുക്ക് നല്ല കുറച്ച് വ്യൂസൊക്കെ കിട്ടിയേനെ. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അടഞ്ഞു കിടക്കും എന്നാണ് അറിഞ്ഞത്. ഉടനെ തുറക്കുമായിരിക്കും. കൊല്ലം വാടി ഹാർബറാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ വന്നാൽ നല്ല മീനൊക്കെ കിട്ടും, വേലം വിളിച്ചെടുക്കണം. ഇത്രയേ ഉള്ളു. കൊല്ലം പോർട്ടിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തിരുമുല്ല വാരമാണ്. കുറച്ച് പ്രത്യേകതകളുള്ള സ്ഥലമാണ്, നമുക്കത് എന്തുവാന്ന് നോക്കാം, പോയിട്ട് വരാം. അങ്ങനെ നമ്മുടെ തിരുമുല്ല വാരത്ത് എത്തിക്കഴിഞ്ഞു. ഈ നേരെ കാണുന്നത് മഹാവിഷ്ണു ക്ഷേത്രമാണ്. തൊട്ട് ബാക്കിലാണ് ബീച്ച്. നമ്മൾ നേരെ ചെല്ലുന്ന ബീച്ചിലോട്ടാണ്. നമ്മുടെ കേരളത്തിലെ മനോഹരമായ 10 ബീച്ചുകളിൽ പെട്ട ഒരു ബീച്ചാണ് നമ്മുടെ തിരുമുല്ല വാരത്തെ ബീച്ച്. അത് വളരെ മനോഹരമായ ഒരു ബീച്ചാണ്, കാരണം വളരെ നീണ്ടു കിടക്കുന്ന വളരെ വലിയ ബീച്ചൊന്നും അല്ല. നമുക്ക് സ്വസ്ഥമായി പോയി ഇരിക്കാൻ നല്ല തണലുള്ള നല്ല സ്ഥലങ്ങളുണ്ട്. പിന്നെ അവിടെ ഈ പാറയൊക്കെ ഇട്ട് നല്ലോണം ഇത് മേലി കെട്ടിയതുണ്ട് കടൽത്തീരത്തിൻ്റെ അരുവിലേ. അപ്പം നമുക്ക് അവിടെയൊക്കെ നല്ല സ്പെൻഡ് ചെയ്യാൻ നല്ല സ്ഥലങ്ങളാണ്. അപ്പം നമ്മൾ ആ ബീച്ച് എത്തിക്കഴിഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ബലികർമ്മങ്ങൾക്ക് പേര് കേട്ടൊരു ബീച്ചാണ്. കൊല്ലത്ത് നിന്ന് 6 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ കുളമാണ്, കടലിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത്. ബലിതർപ്പണമൊക്കെ നടത്തിയതിന് ശേഷം ആൾക്കാർ ഇതിവിടെ ഇറങ്ങി കുളിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇത്രയും അടുത്ത് കിടന്നിട്ട് പോലും ഒട്ടും തന്നെ ഇതിന് ഉപ്പുരസം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് കാണുന്നത്. നമ്മൾ ഈ കടലിൻ്റെ ഉള്ളിലോട്ട് ചെറിയൊരു നടപ്പാത പോലെ അവർ കെട്ടിവെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നുകൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. വളരെ മനോഹരമാണ്, വളരെ റിലാക്സ് ആണ്. നമ്മുടെ മനസ്സൊക്കെ നല്ല വൃത്തിയായിട്ട് റിലാക്സ് ആകും, കാരണം ഇത് മറ്റ് വേറെ ബീച്ചുകൾ കണക്ക് അധികം ആൾക്കാരൊന്നും ഇവിടെ അങ്ങനെ എത്താറില്ല. കുറച്ച് ആൾക്കാർ, ഈ അവിടെ സ്വദേശികളും അവിടെ ഉള്ള അടുത്തുള്ള ആൾക്കാരും പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഇവിടെ ആകെ തിരക്കുള്ളത് വാവ് ദിവസങ്ങളിൽ മാത്രമാണ്. ബാക്കി അല്ല, ഈ സ്ഥലത്തിന് എങ്ങനെ പേര് കിട്ടിയെന്നറിയാമോ? എങ്ങനെ? രണ്ട് കഥകളാണ് പറയുന്നത്. നമ്മുടെ തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ ബോഡി ഗാർഡ്സ് എന്ന് തിരുമല്ലന്മാർ എന്നല്ലേ അറിയപ്പെട്ടെ. ആ തിരുമല്ലന്മാർ എന്ന വാക്കിൽ നിന്നാണ് തിരുമുല്ലവാരമായെന്നാണ് ഒരു കഥ. പിന്നെ ഈ പേര് വന്നതിന് പുരാണങ്ങളിൽ നിന്നൊരു കഥയും കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ തിരുമുല്ലവാരം എന്ന പേരിന്റെ പുറകിലുള്ള മറ്റൊരു കഥയെന്ന് പറഞ്ഞാല് പണ്ട് സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് സീതാദേവി തലയുള്ള മുല്ലപ്പൂ താഴെയിട്ടെന്നും അത് വന്ന് വീണ സ്ഥലമാണ് തിരുമുല്ലവാരം എന്നാണ് മറ്റൊരു കഥ.
അങ്ങനെ നമ്മൾ ഈ ബീച്ചിൽ നിന്ന് പുറപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഈ ബീച്ചുകളുടെ പ്രത്യേകത എനിക്ക് ഇഷ്ടപ്പെട്ടത് വളരെ കാമും ക്വയറ്റുമാണ് മെയിൻ കാര്യം. പിന്നെ രണ്ടാമത് ഇരിക്കാനും നമുക്ക് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ ചെറിയ തണൽ സ്ഥലങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് പോയി റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഈ പരിസരങ്ങളിലൊക്കെ ഇഷ്ടംപോലെ റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വന്നാൽ ഒന്ന് ഗസ്റ്റൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് കളിക്കാനും ഒക്കെ പറ്റിയ സ്ഥലവും കൊണ്ടുണ്ട് ഇവിടെ. അപ്പം ഇവിടെ വരാത്തവരെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വന്ന് വല്ലപ്പോഴൊക്കെ വന്നൊന്ന് വിസിറ്റ് ചെയ്ത് മനസ്സൊക്കെ ഒന്ന് ശാന്തമായി പോവുക. തിരുമല വരത്ത് വന്നാൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലം കൂടിയാണ് ഇത്, നമ്മുടെ ചന്ദ്രൻപിള്ള ചേട്ടൻ്റെ കട. മീൻ വിഭവങ്ങൾ മാത്രം കിട്ടുന്നൊരു കടയാണ്. ഊണ് മീൻകറിയൊക്കെയാണ് പ്രധാനം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്പെഷ്യൽ ഐറ്റംസ്, കപ്പ, മീൻകറി, ഞണ്ടുകറി, മീൻതല. നമുക്ക് ഇഷ്ടമുള്ള മീൻ അവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചന്ദ്രപ്പുളം ചേട്ടയുടെ കടയുടെ അകത്ത് കയറി ആവും, എന്തായാലും ഒരു ആശ്വാസമായി സീറ്റ് കിട്ടി. കാരണം സീറ്റ് കിട്ടാൻ സാധ്യതയില്ല, ചില സമയങ്ങളിലൊക്കെ നമ്മൾ വെളിയിൽ നിൽക്കേണ്ടി വരും. കാരണം നല്ല തിരക്കായിരിക്കും, നമ്മൾ ഇച്ചിരി നേരത്തെ ആയതുകൊണ്ടാണ് ഈ സീറ്റ് കിട്ടുന്നത്. വലിയൊരു ചെമ്പല്ലിത്തെ മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓർഡർ കൊടുത്താൽ ഉടനെ അത് അവർ നേരിട്ട് ഫ്രൈ ചെയ്ത് തരും. പിന്നെ ഞണ്ടുകറിയുണ്ട്, പിന്നെ മീൻകറിയുണ്ട്. മീനെന്ന് പറഞ്ഞാൽ കേരയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫിഷ്, കേര മീൻകറി. ചെമ്പല്ലിയുടെ മുട്ടയാണ് ഞങ്ങൾ ഫ്രൈ ചെയ്യാൻ ഓർഡർ കൊടുത്തത്. തലക്കറി ഉണ്ടായിരുന്നു, അത് അപ്പോഴേ തീർന്നു. അങ്ങനെ ഞങ്ങൾ നല്ലോണം വൃത്തിയായിട്ട് ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. നല്ല രുചിയാണ്, നമ്മളെ വീട്ടിലൊക്കെ ഉള്ള രുചിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഷാപ്പിലെ കറി ടേസ്റ്റ് ചെയ്തുള്ളവർക്ക് ഈ കറിയും നല്ല വൃത്തിയായിട്ട് ഇഷ്ടപ്പെടും. നല്ല എരിയുണ്ട്, സൂക്ഷിച്ചൊക്കെ ഒഴിക്കുക. ചാറെല്ലാം കൂടെ എടുത്ത് കമത്തി കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ പറ്റാത്തിന് അത്രയ്ക്കും നല്ല എരിയാകും. കടയിൽ തിരക്ക് കൂടി കൂടി വരുവാണ്. ഇനി നമ്മളിരുന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. പുറത്തെ ആൾക്കാർ വെയിറ്റിംഗ് ആണ് സീറ്റ് കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് നോക്കണം, അത്രയ്ക്ക് നല്ല സ്ഥലമാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്.